ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായി നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നുകൊണ്ട് കുറേ നാളുകളായി രാവിലെ തോറും വളരെ പ്രാർത്ഥിച്ച് ദൈവം തരുന്നൊരു പ്രകാശനത്തിന് തക്കവണ്ണം കർത്താവിങ്ങളിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടി പരിശുദ്ധാത്മ നിയോഗത്തോടെ ഓരോ ദിവസവും രാവിലെ നിങ്ങൾക്ക് അയച്ചു തരുന്ന ഈ ആത്മീക സന്ദേശം വളരെ സ്നേഹത്തോടെ അത്യാർത്ഥപൂർവം സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഇത് അംഗീകരിച്ച് സ്വീകരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും ഇന്നത്തെ ദിവസവും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഈ നല്ല ദിവസം ജീവിക്കാൻ ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിൽ നിന്ന് അനന്തമായ ദൈവീക നന്മകൾ പകരപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടി ഒരു കർത്തൃദാസൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സ്നേഹപുരസരം പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കായി ഇത് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 37 അധ്യായത്തിൻ്റെ 4 വാക്യം, യോസേഫിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് ഈ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 4 വാക്യം, ഇതാ ഞാൻ വായിക്കുന്നു, ദയവായി ശ്രദ്ധിക്കുക. അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി ഊന്നി പറയട്ടെ, ഒന്നുകൂടെ വായിക്കട്ടെ അവസാന ഭാഗം. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫിൻ്റെ ചരിത്രം നമ്മൾ ഈ വാട്സാപ്പ് സന്ദേശത്തിൽ തന്നെ എന്നെ പതിവായി കേൾക്കുന്ന ആളുകൾക്കറിയാം, പല പ്രാവശ്യം നമ്മുടെ ചിന്തകൾക്ക് ധ്യാനത്തിന് വിഷീഭവിച്ചിട്ടുണ്ട്. കാരണം യോസേഫിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. ചിലരുടെ ജീവിതത്തിനകത്ത് 50 ജീവിച്ചാലും 80 ജീവിച്ചാലും മറ്റുള്ളവരോട് പറയാൻ, മറ്റുള്ളവർക്ക് മാതൃയാക്കാൻ ഒന്നും കാണിയല്ല. ഇപ്പോൾ യോസേഫിനെ തന്നെ പിന്നെയും പിന്നെയും തിരിച്ചും മറിച്ചും പറയേണ്ടി വരുന്നത് വേറെ വേദപുസ്തകത്തിലെ ആളുകളില്ലാത്തതുകൊണ്ടല്ല, കർത്തൃദാസന്മാരുടെ പ്രഭാഷണത്തിലും എഴുത്തുകാരുടെ എഴുത്തിലും പാട്ടുകാരുടെ പാട്ടിലും ധ്യാനിക്കുന്നവരുടെ ധ്യാനത്തിലും ഒക്കെ യോസേഫിൻ്റെ ചരിത്രം, ദാവീദിൻ്റെ ചരിത്രം, പൗലോസിൻ്റെ ചരിത്രമൊക്കെ ആവർത്തിച്ചു വരും. യേശുക്രിസ്തുവിനെയും നമ്മളേറ്റവും അധികം ഉയർത്തുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിപ്പാനും മക്കൾക്ക് മാതൃകയാക്കാനും സഭാശുശ്രൂഷകന്മാർക്ക് മറ്റുള്ളവരെ ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന വാക്കുകൾ കൂടെ കൂടെ പ്രയോജനപ്പെടുന്നതിൻ്റെ കാരണം ഇവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതുകൊണ്ടല്ലേ. ഇപ്പോൾ ഒരായുസ് കൊണ്ട്, ഒരു ജീവിതം കൊണ്ട് ഈ കക്ഷികളെല്ലാം, ഈ പറയപ്പെടുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെല്ലാം അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലത് പറയാൻ, മറ്റുള്ളവരോട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം ഒരു സംഭാവന മാനവകുലത്തിന് തന്നിട്ടാണ് പോയത്. ഇത് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഒരായുസ് മുഴുവൻ നമ്മൾ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് പറയാൻ, അതൊത്തിരി നമ്മൾ ചിലപ്പോൾ സംഭാവന കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് പറയുന്നവരുടെ ഇഷ്ടം, ഞാൻ ഇച്ചിരിയോട് തെളിച്ച് പറയുകയാണ് വളച്ച് കെട്ടാതെ. മറ്റുള്ളവർക്ക് ഉപദേശിപ്പാൻ, മറ്റുള്ളവർക്ക് ഗുണപാഠമാകാൻ, മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുമ്പോഴോ അവരോട് പ്രസംഗിക്കുമ്പോഴോ കോട്ട് ചെയ്യാൻ, ആഡ് ചെയ്യാൻ, ഈ ഏടുകളിൽ നിന്ന് പലതും പറിച്ചെടുക്കാൻ ഉണ്ടെങ്കിൽ എത്ര സുന്ദര ജീവിതം. അതൊന്ന് ചിന്തിച്ചേരാം. ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് തുടങ്ങുന്നതെങ്കിലും ആത്മാവെന്നെ ആ കാര്യത്തിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നു, ഞാൻ നിങ്ങളോട് കൈമാറുന്നു. മറ്റുള്ളവർക്ക് പറയാൻ, നമ്മളിവിടുന്ന് പോയാലും ഒരു നാട്ടിൽ പോയി, ഇപ്പം നമ്മൾ മൺമറഞ്ഞ്, യോസേഫൊക്കെ മരിച്ച് മൺമറഞ്ഞിട്ട് യുഗങ്ങൾ കഴിഞ്ഞല്ലോ, അത്രയൊന്നും ധീരനായാൻ പറ്റിയില്ലെങ്കിലും ഒരു നാട്ടിൽ പോയി താമസിച്ചിട്ട് ശുശ്രൂഷകന്മാർ പലരും ഉണ്ടല്ലോ, ഒരു സഭയിൽ 4-5 ഇരുന്നിട്ട് പോയി കഴിയുമ്പോൾ അവർക്ക് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കാഴ്ചവയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്നുള്ളത് നല്ലതല്ലേ. ജീവിതത്തെ സുന്ദരമാക്കാൻ ആക്കുന്നവർ, ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ മനോഹരമായിരിക്കുന്ന ഒരാവിഷ്കരണം, ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇവരിൽ നിന്നൊക്കെ പറയാനുള്ളതുപോലെ നല്ലത് പറയാൻ, മാതൃകയാക്കാൻ, ഉപദേശിപ്പാൻ, വിഷീഭവിപ്പാൻ, പ്രഭാഷണത്തിന് പോലും വിഷയമാകാൻ ജീവിതം കൊണ്ടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷയത്തിലേക്ക് വരിക, യോസേഫിൻ്റെ ജീവിതം പല പ്രാവശ്യം നമ്മുടെ ചിന്തകൾക്ക് വിധേയമായിട്ടുണ്ട്. ഇവിടെ ഇതാ മറ്റൊരു വാക്യം നമ്മൾ വായിക്കുകയാണ്. വീട്ടുരഹസ്യമാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യമാണ് യോസേഫിൻ്റെ വീട്ടിൽ. 4 അമ്മമാരിൽ 10-13 മക്കളാണ് യാക്കോബിൻ്റെ വീട്ടിൽ. അതിൽ
ഇഷ്ടഭാര്യയിൽ ജനിച്ച മൂത്ത മോനാണ് യോസേപ്പ്. അതൊക്കെ നിങ്ങൾക്കറിയാലോ. ഇവിടുത്തെ ഒരു വിഷയം ഇതാണ്, അപ്പൻ അവനെ സഹോദരന്മാരെക്കാൾ അധികം സ്നേഹിക്കുന്നു എന്ന് കണ്ടിട്ട് സ്നേഹത്തിന് പ്രദർശനമുണ്ട്. സ്നേഹിക്കുന്നു എന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പോൾ വേറെ കുറേ ചിന്തകൾ ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഒന്ന്, അങ്ങനൊരു വീട്ടിൽ അപ്പൻ ചെയ്യുന്നത് ശരിയാണോ? മറ്റുള്ളവരെക്കാൾ 5 മക്കളുണ്ടെങ്കിൽ 4 മക്കളുണ്ടെങ്കിൽ ഒരാളെ കൂടുതൽ സ്നേഹിക്കുന്നത് ശരിയാണോന്നൊക്കെ ചോദിച്ചാൽ ചോദ്യങ്ങളാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പല സഭയിലും പല വീട്ടിലും എന്തിനേറെ പറയുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ പോലും ഈ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം അത് നമ്മളുണ്ടാക്കിയെടുക്കുന്നതാണ്. സ്നേഹം, പ്രിയത്വം എന്നൊക്കെ പറയുന്നത് ആത്മബന്ധം കൊണ്ടും അടുത്തിരിക്കുന്നത് കൊണ്ടും കൂടെ കൂടെയുള്ള സമ്പർക്കം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ യാക്കോബ് യോസേപ്പിനെ അധികം സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ചില പ്രദർശനങ്ങൾ അവിടെ നടന്നു. യാക്കോബിന് മുഖപക്ഷമുള്ളത് കൊണ്ടോ ഇനി യോസേപ്പിൻ്റെ അമ്മ കൂടുതൽ ഇങ്ങനെ അപ്പനോട് മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വക്രിച്ച് വക്രിച്ച് വാങ്ങിച്ച് മോന് കൊടുത്തതുകൊണ്ടൊന്നായിരിക്കാം സാധ്യത. വിവരമുള്ള മനുഷ്യനാണ് യാക്കോബിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പക്ഷേ സഹോദരന്മാരുടെ ഇടയിൽ യോസേപ്പിനെ അധികം സ്നേഹിക്കത്തക്ക രീതിയിൽ യോസേപ്പിൻ്റെ സ്വഭാവവും യോസേപ്പിന് അപ്പനോടുള്ള ബന്ധവും ആ വീട്ടിലെ വ്യത്യസ്തതയും ഒക്കെ പ്രാധാന്യമായിരുന്നു. ഞാൻ സ്നേഹത്തെക്കുറിച്ച് 3 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ എടുത്തു വച്ചിട്ടുണ്ട്. അത് 3 ഞാൻ പറഞ്ഞിട്ട് പ്രധാനമായി നമ്മൾ 2 പ്രാവശ്യം വായിച്ച ഭാഗത്തേക്ക് വന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയും നിങ്ങളെ ധ്യാന ചിന്തകളിൽ നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് സൂക്ഷിപ്പാൻ ചില കാര്യങ്ങൾ തന്നും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 3 അധ്യായത്തിൻ്റെ 9 വാക്യത്തിനകത്ത് വെളിപ്പാട് പുസ്തകം 3:9 ഒരു സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്ന ചില ഉപദേശങ്ങളിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ അവിടെ പറയുന്നൊരു വാക്യം നിങ്ങൾ കാണിച്ചു തരാം. അവസാന ഭാഗം എടുത്തിരിക്കുന്നതിന് അവൻ നിൻ്റെ കാൽക്ക് വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയാനും സംഗതി വരുത്തും. അപ്പോൾ ഇവിടുത്തെ സഭയോട് പറയുകയാണ്, ഫിലദൽഫിയയുടെ സഭയോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയാൻ സംഗതി വരുത്തും. ആരറിയാൻ? അവിടെ നമ്മൾ ഇച്ചിരി കൂലങ്കുക്ഷമായി ചിന്തിച്ചാൽ മതി. ഇവിടെ യേശു പറയുന്നു, ഫിലദൽഫിയ സഭയോട് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയാൻ സംഗതി വരുത്തും. ആരറിയാൻ? സംശയിക്കണ്ട, യേശു ഇപ്പോൾ എന്നെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഞാൻ അറിയണം എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വിശ്വാസികൾ എന്നൊക്കെ പറയുന്ന ആളുകളിൽ 80% ആളുകളുടെ പ്രശ്നം ഇതാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നോ നീ പാട്ട് പാടുമ്പോഴും പ്രസംഗിക്കുമ്പോൾ പ്രഭാഷകനൊരു സ്തോത്രം പറഞ്ഞ് ദൈവം കരുതുന്നു തീമതിൽ കെട്ടിയിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഒരു യാന്ത്രികമായിട്ട് ഇതൊക്കെ കൈപൊക്കി പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ മനസാക്ഷിക്കകത്തൊരു ബോധ്യം ഉണ്ടാകണം, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. ശിഷ്യന്മാരുടെ ഗണത്തിൽ ഏറ്റവും മിടുമിടുക്കൻ ഈ കാര്യത്തിൽ യോഹന്നാനായിരുന്നു. യോഹന്നാൻ 20-ലും 21-ലും യോഹന്നാൻ ആ കാര്യം തനിക്കൊരു പുസ്തകം എഴുതാൻ അവസരം കിട്ടിയപ്പോൾ, ഒരു സുവിശേഷം എഴുതാൻ അവസരം കിട്ടിയപ്പോൾ അവസാന ഭാഗത്ത് അദ്ദേഹം മറച്ചു വെച്ചത് പരസ്യമാക്കി എഴുതി, യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന് പ്രിയനായ ശിഷ്യൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ മുമ്പൊരിക്കൽ അതേ യോഹന്നാനെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വാക്കുകളെടുത്ത് ഇതുപോലത്തെ ഒരു ദിവസം രാവിലെ ധ്യാനം നമ്മൾ നടത്തിയതാണ്. ഞാൻ അവിടെ കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ 12 ശിഷ്യന്മാരുടെ ഇടയിൽ മറ്റാരെയും സ്നേഹിച്ചില്ല എന്നതിനർത്ഥമില്ല. പക്ഷേ യോഹന്നാൻ ക്ലെയിം ചെയ്യുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു, യേശുവിന് എന്നോട് പ്രിയമുണ്ട്, യേശുവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്, യേശുവിന് എന്നെക്കുറിച്ച് കൺസേൺ ഉണ്ട്, യേശു എന്നെ കയ്യെ പിടിച്ചിട്ടുണ്ട്, യേശു എന്നെ കൈവിടിയല്ല, ഈളങ്ങ് സ്ഥാപിക്കുക. പൈക്കും ബോധ്യപ്പെട്ടു യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. 1, സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത് മനസ്സിലാകണം, ഒന്നാമത് ഗ്രഹിക്കണം, നമ്മൾ ഗ്രഹിക്കണം. ആരെ ദൈവം സ്നേഹിക്കുന്നു അവർ ഗ്രഹിക്കണം, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം ഗ്രഹിക്കണം. സ്നേഹത്തെക്കുറിച്ചുള്ള 2 വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിനകത്ത് പരാമർശിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത് സ്തോത്ര പിതാവിനോടുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ കർത്താവായ യേശു സ്തോത്രം ആ പ്രാർത്ഥനയിൽ പറയുന്ന ഇങ്ങനെ 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകമറിയാൻ. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന അപ്പനോട്, അപ്പാ
അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ എന്നെ വിശ്വസിച്ച് വലയും പടകും വിട്ട് സമൂഹം വിട്ട് സമുദായം വിട്ട് അപ്പനെ അമ്മയും വിട്ട് എൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ഇവരെ എന്നെ എങ്ങനെയാണോ സ്വർഗത്തിലെ അപ്പൻ സ്നേഹിച്ചത് അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നു എന്ന് ലോകമറിയണം. അപ്പോൾ രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഒരു ക്ലെയിമാണ്, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ മാത്രം അറിഞ്ഞാൽ പോരാ, അത് ലോകമറിയണം, ലോകമറിയണം. ഇച്ചിരി സമയം എടുക്കും അത് കേട്ടോ. ആദ്യം നമുക്ക് പിടികിട്ടിട്ടില്ലല്ലോ, പിന്നെ വേണ്ട ലോകത്തിന് പിടികിട്ടാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്റ്റാറിലെത്തണം. എൻ്റെ യേശുവിന് കഷ്ടമുണ്ട് മക്കളെ, പ്രയാസമുണ്ട്. എല്ലാ കാര്യവും അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഒരു നൊമ്പരം പോലും അറിയാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുള്ളതല്ല, പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ നീ അലയാതെ തകരാതെ, രോഗം വന്നപ്പോൾ, കഷ്ടം വന്നപ്പോൾ, വലിയ മേജർ മേജർ പ്രോബ്ലം നമുക്ക് വന്നപ്പോൾ, നമ്മൾ തീർന്നു എന്ന് പലരും പ്രചരിച്ചപ്പോൾ, ആ സമയത്ത് ആളുകൾ പുറത്ത് നിനക്കെതിരെ രേഖ എഴുതുമ്പോൾ, നിനക്കെതിരെ വലിയ വാൾ പോസ്റ്റും പ്ലാക്കാർഡും എഴുതുമ്പോൾ, എൻ്റെ ദൈവം നിൻ്റെ അടുക്കൽ, നിൻ്റെ ഐ സിയുവിനകത്ത്, നിൻ്റെ കാരാഗ്രഹത്തിനകത്ത്, നിൻ്റെ തീച്ചൂളയ്ക്കകത്ത് നിൻ്റെ ചാരെ നിൽക്കുമായിരുന്നു. ഞാനതൊക്കെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. പുറത്താളുകൾ പലതും പ്രചരിപ്പിക്കുമ്പോൾ, പുറത്താളുകൾ നിനക്കെതിരെ ഇൻക്ലാവ് വിളിക്കുമ്പോൾ, പുറത്താളുകൾ നിനക്കെതിരെ അജണ്ടകൾ തയ്യാറാക്കുമ്പോൾ, യേശു അവരോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയല്ലായിരുന്നു, അവരെ എതിർക്കാൻ പോയിരിക്കുകയല്ലായിരുന്നു. അവരെ വിട്ടിട്ട് യേശു കാണാതെ പോയ ഒരാടിനെ തേടി വന്നതുപോലെ ഐ സിയുവിനകത്ത്. സ്തോത്രം, ഹാലേലൂയ, മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ, നിൻ്റെ സിംഹക്കൂട്ടിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ നടുവിൽ, നിൻ്റെ അഗ്നിച്ചൂളയ്ക്കകത്ത് ദൈവം നിന്നു, കർത്താവ് നിന്നു. അവനോട് കോംപ്രമൈസിന് പോകുകയല്ല ചെയ്തത്, എൻ്റെ ചാരെ യേശു നിന്നു. അതാണ് സ്നേഹത്തിൻ്റെ പ്രദർശനം എന്ന് പറയുന്നത്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കുന്നില്ല, ഉണ്ടാകുമ്പോൾ നിൻ്റെ ചാരെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, ജീവിത പങ്കാളിയേക്കാൾ ഏറ്റവും അടുത്ത് മുട്ടിച്ചേർന്ന് നിൽക്കാൻ മനസ്സുള്ള ഒരുവനാ കർത്താവ്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രഹിക്കാൻ പറ്റണം യേശു എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തതാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ നീ അത് മനസ്സിലാക്കിയാൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ കണ്ടോ കണ്ടോ അവനോട് എത്ര സ്നേഹമുണ്ടെന്ന് നോക്കി എന്ന് ലാസറിൻ്റെ വീട്ടിൽ വന്ന ആൾക്കാർ പറഞ്ഞ് ഓർക്കുന്നോ? ചത്തു, കല്ലറയിൽ വെച്ചു. അപ്പോഴാണ് മടലെടുത്ത് തല്ലട, ചത്തു കിടന്ന സമയത്തോ രോഗിയെ കിടന്ന സമയത്തോ വിളിച്ചിട്ട് വരാത്തവനൊക്കെ ഇപ്പോൾ അനുശോചനം പറയാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ കൂക്കു വിളിക്കുകയല്ല ചെയ്തത്. അവർ പറഞ്ഞെന്താ, കണ്ടോ കണ്ടോ. ഇപ്പം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു, ഇച്ചിരി താമസിച്ചു, അത് കൈവിട്ടു പോയെന്ന് നമുക്ക് തോന്നി. പക്ഷേ ലോകക്കാരെ കൊണ്ട് പറയിപ്പിച്ചു, കണ്ടോ എത്ര വലിയ സ്നേഹമുണ്ടായിരുന്നു, എത്ര വലിയ സ്നേഹമുണ്ടായിരുന്നു. അപ്പം നമുക്ക് പിടികിട്ടണം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, കുറേ കഴിയുമ്പോൾ നമ്മുടെ ശത്രുക്കളെ പോലെ പെരുമാറിയവർ ലോകക്കാരെ കൊണ്ട് ദൈവം പറയിപ്പിക്കും, കണ്ടോ ലോകമറിയും നമ്മളോട് സ്നേഹമുണ്ടായിരുന്നെന്ന്. മൂന്നാണ് സഹോദരന്മാർ. അതൊരു വിഷയമാണ്, നമ്മുടെ ഇന്നർ സർക്കിളിൽപ്പെട്ട ആളുകൾ അവർക്കും മനസ്സിലാകും, നന്നായി ജീവിച്ചാൽ അവരെക്കാളൊക്കെ അധികം ഇങ്ങേരെ കർത്താവ് സ്നേഹിച്ചു എന്ന്. മരിക്കുന്നതിനേക്കാൾ മുമ്പ് ശത്രുക്കളെപ്പോലെ പെരുമാറിയ, ഒറ്റിക്കൊടുത്ത, ഒറ്റപ്പെടുത്തിയ ആളുകളുടെ മുമ്പിൽ ബോധ്യമാക്കണം. അതിനു വേണ്ടി ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കണം. അപ്പോൾ ദൈവം അത് തെളിയിക്കും കേട്ടോ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ യോസേപ്പിനെ യാക്കോബ് അധികം സ്നേഹിക്കുന്നു, അധികം സ്നേഹിച്ചു, അത് സത്യമാണ്. അതിൻ്റെ പ്രദർശനങ്ങൾ ആ വീട്ടിൽ നടന്നു. അതിന് കാരണമുണ്ടാവും, മുഖപക്ഷമല്ല അത്, അതിന് കാരണമുണ്ടാവും. ദൈവം ആരെങ്കിലും അധികം സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അതിന് കാരണമുണ്ടാവും. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ വളരെ കൂലങ്കുക്ഷമായി ഒരു അന്വേഷകൻ്റെ മനസ്സോടെ അന്വേഷിച്ചാൽ അവരെ അധികം സ്നേഹിക്കാൻ കാരണം, അവരെ അധികം ഉപയോഗിക്കാൻ കാരണം, അവരോട് കൂടെ നിൽക്കാൻ കാരണം, കാരണമുണ്ടാവും. കാരണമില്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തിൽ നടക്കുന്നില്ല. യോസേപ്പിനെ അധികം സ്നേഹിക്കാൻ ആ വീട്ടിൽ കാരണമുണ്ട്. കാരണങ്ങൾ എനിക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും, പക്ഷേ ഈ സന്ദേശത്തിൽ അതിന് ഞാൻ മുതിരുന്നില്ല. പ്രധാനമായി ആ നാലാം വാക്യത്തിൽ നിന്ന് പറയേണ്ട അടുത്ത കാര്യം, സഹോദരന്മാർ അവനെ അധികം അപ്പൻ സ്നേഹിക്കുന്നു എന്ന് കണ്ടിട്ട് അവനെ പകച്ചു. അടുത്തത്, അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതൊരു പ്രശ്നമാണ്. ഇത് ആത്മീയരായ നമ്മൾ ഗ്രഹിച്ചാൽ നമുക്ക് നല്ലത്. ഈ ദൈവം അധികം, നമ്മളിപ്പോൾ ദൈവത്തെ പിടിക്കുന്ന യാക്കോബിൻ്റെ അപ്പനെ, യോസഫിൻ്റെ അപ്പനെ നമ്മൾ കൂട്ടുപിടിച്ചിട്ട് കഥയില്ലല്ലോ. ദൈവം നമ്മളെ, സ്വർഗത്തിലെ അപ്പൻ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ പ്രദർശനം നമ്മളിലൂടെ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, അത് കൃപയായിട്ടോ കൃപാവരമായിട്ടോ അനുഗ്രഹമായിട്ടോ ആരോഗ്യമായിട്ടോ എന്തുമാകട്ടെ, മക്കളിലുള്ള നന്മയായിട്ടൊക്കെ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ,
ഒരു പ്രശ്നമുണ്ടാവും. അധികം അപ്പൻ അധികം സ്നേഹിക്കുന്നവരെ മറ്റു സഹോദരന്മാർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ സംസാരിച്ചില്ലെന്നല്ല, അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരാൾക്ക് കഴിയാത്ത കാര്യം എന്ന് എങ്ങനെ ചെയ്യും? അത് ലോകത്തിൻ്റെ തത്വമാണ്. ദൈവം എന്നെ അധികം സ്നേഹിച്ചാൽ, ഒരുപക്ഷെ അധികം സ്നേഹിക്കപ്പെടാത്ത ആളുകൾക്ക് എന്നോട് സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു തത്വം. അവരെക്കൊണ്ട് കഴിയല്ല, കഴിയാത്തൊരു കാര്യത്തിനകത്ത് പിന്നെ തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ എന്തിനാ കഴിയാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരെ നമ്മളൊന്നും ഗ്രഹിക്കണം. അവരെക്കൊണ്ട് കഴിയില്ല നമ്മളെ നമ്മളോട് സമാധാനമായിട്ട് സംസാരിക്കാൻ. അതൊന്ന് ഗ്രഹിച്ചാൽ നമ്മുടെ പ്രശ്നം തീർന്നില്ലേ? കാരണം എന്താ? നമ്മളെ ദൈവം അധികം സ്നേഹിച്ചു പോയി. അതുകൊണ്ട് നിൻ്റെ കഷ്ടതയിൽ നീ ജീവിച്ചിരിക്കുന്ന തന്നെ ഒരു കാര്യം തീരുമാനിക്കണം. ഇന്ന് ദൈവം സ്നേഹിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ പണ്ടേ വിഷം കുടിച്ചാൽ തന്നെ, പണ്ടേ തീവണ്ടിക്ക് തല വെച്ചാനേ, പണ്ടേ നാട് വിട്ടു പോയാനേ, അഞ്ചാന്തരയുടെ മണ്ടേന്ന് താഴെ ചാടിയാനേ, ചാടാതെ നിന്നെ പിടിച്ചു നിർത്തിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ബോധ്യമായാലുള്ള പ്രശ്നം സഹോദരങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എല്ലാ കാലവും അങ്ങനെ കഴിഞ്ഞില്ലെന്ന് വരികയല്ല കേട്ടോ. കുറേ കാലം കഴിഞ്ഞപ്പോൾ, 10-13 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായിട്ട് സംസാരിക്കേണ്ട വന്നല്ലോ. അതല്ലേ യോസഫിൻ്റെ ചരിത്രം തീരുമ്പോൾ കാണുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പലർക്കും നിന്നെ കാണുമ്പോൾ ഒരു പകയും അസൂയൊക്കെ കാണും. അവർക്ക് നമ്മളോട് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റിയാലേ, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ചുമ്മാ ദ്വയാർത്ഥത്തിൽ സംസാരിക്കും, പൂള് വെച്ചെന്നൊക്കെ പറയും മലയാളിയുടെ ഭാഷയെ പറഞ്ഞാൽ. അതൊക്കെ കേട്ടിട്ട് നമ്മൾ ചൂളരുത്. കുറേ കഴിയുമ്പോൾ ഇവർക്ക് സമാധാനമായി സംസാരിച്ചേ പറ്റൂ. ഇപ്പോൾ അവർക്ക് സമാധാനമായി നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, വേണ്ട, നീ അങ്ങ് സമീപനപ്പെട്, സ്തോത്രം പറഞ്ഞു നിൽക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ കക്ഷികൾക്കെല്ലാം സമാധാനമായി നമ്മളോട് സംസാരിക്കേണ്ടി വരും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വിശുദ്ധന്മാരെ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കോട് പറയുന്നു, ഇപ്പോൾ സമാധാനമായിട്ട് പലർക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് എഴുതിയിരിക്കുന്നത്. കഴിയാത്ത കാര്യത്തിന് വാശി പിടിക്കല്ലേ, സംയമനപ്പെട്, വിട്ടുകള. കുറേ കഴിയുമ്പോൾ അവർക്ക് നമ്മളോട് സമാധാനമായി സംസാരിക്കേണ്ടി വരും. ആ കാലത്തിനായി കാത്തിരിക്കാം. കാലങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ, കർത്താവ് വരാൻ താമസിച്ചാൽ ഈ വാക്ക് നിങ്ങൾക്ക് ഫലിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എന്നെ കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥ, അക്ഷരീകമായിട്ട് ഈ സ്ഥിതി അനുഭവിക്കുന്ന പലരുമുണ്ട്. അവരോട് ഇന്ന് പലർക്കും സമാധാനമായി സംസാരിക്കാൻ കാണുന്നതേ കയ്പ. ഞങ്ങൾക്കത് മനസ്സിലായി. കുറേ കഴിയുമ്പോൾ ഞങ്ങൾ പകയില്ലാത്ത ഹൃദയത്തോടെ നിന്നാൽ, കുറേ കഴിയുമ്പോൾ അവർക്ക് ഞങ്ങളോട് സമാധാനമായി സംസാരിക്കേണ്ടി വരും. ദൈവം അത് ചെയ്യും, ഞങ്ങളത് വിശ്വസിക്കുന്നു. അതിനായി കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും കൂടെ ആരാധിച്ചവരെയും കൂടെ ജോലി ചെയ്തവരെയും എല്ലാവരെയും ഒരുക്കണമേ. കയ്പിൻ്റെ വേരുകൾ പറിച്ചു കളയണമേ. കാലം മാറി വരണമേ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.